വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറയിൻ കീഴ് യൂണിറ്റിന്റെ നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെ പ്രാതിനിധ്യത്തോടും കൂടി കടയടച്ച് പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. ചിറയിൻ കീഴ് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലും PWD ഓഫീസിന്റെ മുന്നിലുമായാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ധർണയുടെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ബി ജോഷി ബാസു നിർവഹിച്ചു. വ്യാപാരികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോട്ട് നിരോധനവും കോവിഡും വന്നതിന് ശേഷം വ്യാപാരം വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് വ്യാപാര സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. നിലവിൽ 10,000 രൂപ കച്ചവടം നടന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും 2,000-3,000 രൂപ മാത്രം കച്ചവടം നടക്കുന്ന സ്ഥാപനത്തിൽ ഇപ്പൊ ഈ കാൽനട യാത്ര പോലും ചെയ്യാൻ വയ്യാത്ത സാഹചര്യത്തിൽ വാഹനത്തിൽ വരാൻ കഴിയുന്നില്ല, കാൽനട യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോൾ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ മതിയാക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. നിരവധി വ്യാപാരികൾ കടക്കെണിയിലായിട്ടുണ്ട്. ഇതിനാര് ചോദിക്കാൻ? ഇവിടെ ജനപ്രതിനിധികളുണ്ട്. എന്തുമാത്രം ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്! ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, നിരവധി സംവിധാനങ്ങളുള്ള ഒരൊറ്റ ജനപ്രതിനിധി പോലും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല. ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പൊ റെസിഡൻസ് അസോസിയേഷൻ ആയിരുന്നു, SNDP യോഗമായിരുന്നാലും, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആയിരുന്നാലും, ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളായിരുന്നാലും, വ്യാപാരി വ്യവസായി സമൂഹമായ എല്ലാം കൂടി ഒത്തുചേരേണ്ട ഒരു സാഹചര്യം. അതിന് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ ഒരൊറ്റ ജനപ്രതി പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാലാകാലങ്ങളിൽ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി, അതുപോലെ ഇവിടുത്തെ നിരവധി സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി പണപ്പിരിവും നടത്തി, ഇവിടെ ഫണ്ട് ശേഖരണവും നടത്തി വോട്ടും വാങ്ങിപ്പോകുന്ന ഒരൊറ്റ ജനപ്രതിനിധി പോലും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയധികം ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് കണ്ണടച്ച് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല. തീരെ പൊറുതിമുട്ടിയാണ് ഇത്തരത്തിലൊരു സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻകൈയെടുത്ത് മുന്നിട്ടിറങ്ങിയത്. യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ അനിൽ ചാമ്പ്യൻസ് അധ്യക്ഷനായി. ചിറയിൻ കീഴ് മേൽപ്പാല നിർമ്മാണത്തിന്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുക. 650 മീറ്റർ മാത്രമുള്ള നിർമ്മാണത്തിന് 1200 ദിവസമായിട്ടും 60% പണി പോലും പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. ചിറയിൻ കീഴ് താലൂക്ക് ആശുപത്രിയിൽ ദിവസേന ചികിത്സയ്ക്കായി എത്തുന്ന 1000-കണക്കിന് രോഗികൾ കഴിഞ്ഞ 3 വർഷമായി അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് അറുതി വരുത്തുക. മരണഗിണിയാകുന്ന ഗതാഗത യോഗ്യമല്ലാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം പൊറുതിമുട്ടുന്ന കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും രോഗികളും സമീപവാസികളും പൊറുതിമുട്ടുന്നു എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ അടിയന്തിരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത്. യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് ലാൽ, ന്യൂ രാജസ്ഥാൻ മാർബിൾസ് MD വിഷ്ണുഭക്തൻ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വെള്ളറട രാജേന്ദ്രൻ, ജില്ലാ ട്രഷറർ MA ഷിറാസ് ഖാൻ, സാറാ ശർക്കര സെക്രട്ടറി സത്യദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ, ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് റാഫി, എസ് കമറുദ്ദീൻ, ബി അനിൽകുമാർ, കണ്ണൻ ചന്ദ്ര പ്രസ് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. HP ന്യൂസ് 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary@gmail.com.